മോശം ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം? ഒരു ചിന്തയെയും മോശമെന്ന് പറയരുത്, കാരണം അത് വെറും ചിന്ത മാത്രമാണ്. അത് മോശമാണെന്ന് ആരാണ് പറയുന്നത്? അതൊരു ചിന്ത മാത്രം. ഒരു വെറും ചിന്തയെ നിങ്ങളാണ് വളർത്തുന്നത്. എന്താണ് കുഴപ്പം? അത് ശക്തിയില്ലാത്ത വെറും ചിന്ത മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ. പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങളെ നശിപ്പിക്കും. അത് വെറും ചിന്ത മാത്രമാണ്, ശരിയല്ലേ? വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലുണ്ടാക്കിയെടുത്ത ഒന്നാണത്, അല്ലേ? ആഹാ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും സംശയമുണ്ട്. കാരണം നിങ്ങൾ ചിന്തിക്കുകയല്ല, നിങ്ങൾക്കൊരു മാനസിക വയറിളക്കം സംഭവിക്കുകയാണ്. അതെ, അത് വെറുതെ അങ്ങ് സംഭവിക്കുകയാണ്. ചിന്ത എന്നാൽ, ചിന്ത എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സറിവോടെ ചിന്ത എന്ന പ്രക്രിയയിൽ നിങ്ങൾ ഏർപ്പെടുന്നു എന്നാണ്, ശരിയല്ലേ? ചിന്തിക്കുക എന്നാൽ നിങ്ങളുടെ അവബോധത്തോടെ ഒരു കാര്യം ചെയ്യുന്നു എന്നാണ്. �ിപ്പോൾ അതൊരു മാനസിക വയറിളക്കത്തിന്റെ അവസ്ഥയിൽ അതെപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് അതിൽ മോശമായിട്ടുള്ളത്, എന്താണ് അതിൽ നല്ലത്? അവബോധത്തോടെ അല്ലാത്ത ചിന്തയാണ് മോശം. അത് എന്തിനെ കുറിച്ച് എന്നുള്ളതല്ല. നിങ്ങൾ ചെകുത്താനെ കുറിച്ച് ചിന്തിച്ചു, അത് മോശമാണ്. നിങ്ങൾ ദൈവത്തെ കുറിച്ച് ചിന്തിച്ചു, അത് നല്ലതാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും മോശം കാര്യം അത് അവബോധമില്ലാതെ സംഭവിക്കുന്നു എന്നതാണ്. ഇതാണ് ഏറ്റവും മോശമായ കാര്യം. പിന്നെ അത് കൂടാതെ ഒരുപാട് ആളുകൾ അവർ മോശമെന്ന് കരുതുന്ന ഇത്തരം ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് സ്വയം നശിച്ചു പോയിട്ടുണ്ട്. അവർ പല രീതിയിൽ ഇത്തരം ചിന്തകളോട് പൊരുതാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ തന്നെ ഇവ സൃഷ്ടിക്കുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ അതിനോട് പൊരുതുന്നു. അത് നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനെ പുറത്തെടുക്കാനും അതുപോലെ തിരിച്ചെടുക്കാനും നിങ്ങൾക്ക് സാധിക്കണം, അല്ലേ? നിങ്ങളുടെ ഇച്ഛാനുസരണം അങ്ങനെ ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ തുറന്നുവിട്ട ഭൂതങ്ങൾ വലുതായി, അവയോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യണം. അതിൽ വിജയിച്ചാൽ നിങ്ങളുടെ കാര്യം പോക്കാണെന്ന് പറയാം. കാരണം യഥാർത്ഥമല്ലാത്ത ഒന്നിനോട് നിങ്ങൾ പൊരുതി ജയിക്കുക കൂടി ചെയ്താൽ നിങ്ങളുടെ കാര്യം ശരിക്കും പോക്കാണ്. അപ്പോൾ നല്ല ചിന്ത, മോശം ചിന്ത എന്നൊന്നുമില്ല. ഒന്നുകിൽ അവബോധത്തോടെ ഉള്ളത്, അല്ലെങ്കിൽ വയറിളക്കം പോലെ. അപ്പോൾ ഇതെങ്ങനെ തടയാം? ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ വയറിളക്കം ഉണ്ടായിരിക്കട്ടെ, ശരീരത്തിന്റെ വയറിളക്കം. ആദ്യം ചെയ്യേണ്ട കാര്യം, ബാക്കി ചികിത്സയെല്ലാം പിന്നെ, ആദ്യം ചെയ്യുന്ന കാര്യം മോശം ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയാണ്. എന്തോ ഒരു കാരണം കൊണ്ട് വയറിളകി. ആദ്യത്തെ കാരണം മോശം ഭക്ഷണം. വയറിളക്കത്തിന് കാരണമായത് എന്തോ അത് നിർത്തുക. അതാണ് ആദ്യം ഇവിടെ ചെയ്യേണ്ട കാര്യം. ഇവിടെ ഇപ്പോൾ മോശം ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങളല്ലാത്ത ഒന്നിനോടുള്ള നിങ്ങളുടെ താദാത്മ്യപ്പെടലാണ്. ഇപ്പോൾ സ്വന്തം മാനസിക വ്യാപാരത്തെ തടയാൻ കഴിയുന്നില്ല. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങൾക്ക് മന്ത്രങ്ങൾ ചൊല്ലാം, ഇഷ്ടദൈവത്തെ ഓർക്കാം, നിങ്ങൾക്ക് എന്ത് ഗുന്തം വേണമെങ്കിലും ചിന്തിക്കാം. നിങ്ങളല്ലാത്ത ഒന്നിനോട് നിങ്ങൾ താദാത്മ്യം പ്രാപിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാനാവില്ല.